നമുക്ക് ഇന്നൊരു മീൻ ബിരിയാണി ഉണ്ടാക്കാം. മീൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അത് ചേർത്ത് തിരുമ്മിയത് ഇട്ട് നമുക്ക് തിരുമ്മിയെടുക്കാം. തിരുമ്മി നമുക്ക് കുറച്ച് സമയം വെച്ചേക്കാം. മുളക് തിരുമ്മി വെച്ചേക്കണേ അതിന് ശകലം വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ടേ. നമുക്ക് മീൻ ഇനി വറുത്തെടുക്കാം. ആവശ്യത്തിന് വറുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ അരിക്കുക. പാത്രത്തെ തീ കത്തിച്ചിട്ടുണ്ടേ. ചൂടായി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. മീൻ വറുത്തെടുത്തിട്ടുണ്ട്, നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ആവശ്യത്തിന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇത്ര സാധനം വേണം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ വറുത്ത എണ്ണ ബാക്കി എണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കും. വേറെ എണ്ണ ഒഴിക്കണ്ട. എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. കടുക്, ഒരു അര സ്പൂൺ കടുക് ഇട്ടാൽ മതി. കുറച്ച് മീനോ കറിയോ പോലെ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് ബിരിയാണിയൊക്കെ വയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത പിള്ളേർക്ക് വേണ്ടി എളുപ്പത്തിന്, എല്ലാവർക്കും അറിയാൻ പാടില്ലല്ലോ, എളുപ്പത്തിന് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി എന്നിട്ട് നമുക്ക് സവാള, ഒരു മുഴുത്ത സവാള അരിഞ്ഞത് ഇട്ടാൽ മതിയേ. അപ്പോൾ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ആ മീൻ വറുത്തതിൻ്റെയൊക്കെ ഈ പോലേക്ക് പിടിച്ചോളൂ. അത് നല്ല ടേസ്റ്റായിരിക്കും. മൂത്ത് വരട്ടെ. ആവശ്യത്തിന് ഉപ്പ്. സവാള മൂത്ത് കഴിയുമ്പോഴത്തേനും ഒരു അര തക്കാളിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കരിയാപ്പില. മസാല ഇടാറായി. അതായത് മസാലപ്പൊടിയാണ്, ഒന്നര സ്പൂൺ മസാലപ്പൊടി. ബിരിയാണി മസാലയോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയോ ഇടാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചാറിഞ്ഞ തിളച്ചിട്ട് മീൻ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം, എരിവും മസാലപ്പൊടിയൊക്കെ പാകമാണെന്ന് നോക്കണം കേട്ടോ. തിളച്ചിട്ടേ മീൻ കഷ്ണം ഇടുക ഇടാവുള്ളൂ.
ഗ്രേവി തിളച്ചിട്ടുണ്ട് നല്ലപോലെ. അങ്ങനത്തേക്ക് നമുക്ക് മീൻ കഷ്ണം പുറത്ത് ഇടാം. ഇത്ര മീൻ കഷ്ണം ഇടണമല്ലേ, കുറച്ച് ഉണ്ടാക്കുന്നത്. ഇത് പറ്റി കുറുകയുണ്ട് ചേർ. അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് 10 മിനിറ്റ് വയ്ക്കാം. ചാറൊക്കെ ഇതിലേക്ക് പറ്റി ചേർന്നിട്ടുണ്ട്. സ്വല്പം കൂടെ ഒന്ന് പറ്റട്ടെ കേട്ടോ. ഇച്ചിരി തീയം കൂട്ടി വെച്ചിരുന്നാൽ മതി. മീൻ ഉടഞ്ഞു പോകാതെ, മീനിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ ഒരു മീൻ എടുത്തിട്ട് പൊടിച്ചങ്ങ് ചേർത്താൽ മതി. എന്നാലും മീനിൻ്റെ നല്ല ടേസ്റ്റ് വരും. ചാറിന് നമ്മുടെ മീൻ ബിരിയാണിയുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ് തീ കടത്തി അടച്ച് വയ്ക്കാം. നമുക്കിനി ചോറ് വയ്ക്കാം കുക്കറിൽ. അറിയാൻ പാടില്ലാത്ത പിള്ളേർക്ക് വേണ്ടിയിട്ടാണേ കൂടുതലും. ഈ മീൻ കറിയിലെ ഗ്രേവി, കുറച്ച് ഗ്രേവി എടുത്ത് നമ്മുടെ പാത്രത്തിൽ. ഗ്രേവി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി, ഞാൻ 4 അരിയാണ് വെള്ളത്തിലിട്ടുന്നത്. കഴിയും അരി വെള്ളത്തിലിട്ടേക്കുവാണ്. ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അരി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ആ അരപ്പ് അരിയിലേക്ക് നല്ലപോലെ പിടിക്കണം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നാൽ ചോറ് നല്ല വിറവിറാന്നിരുന്നത്. 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചതാണ്. ചോറൊക്കെ അരി പറ്റിയിരിക്കുന്ന വെള്ളത്തിലേക്ക് ചാടിച്ചിടണം. നല്ലപോലെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പ്, ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഉപ്പ് ഉണ്ടോ എന്ന് തൊട്ട് നോക്കണം. മസാല കുറവാന്ന് തോന്നുവാണെങ്കിൽ അതിനകത്ത് നിന്ന് കുറച്ച് മസാലയും കൂടെ അതിനകത്ത് ഇട്ടേക്കാൻ മതി. പിള്ളേരൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ നെയ്യും കൂടെ അതിനകത്ത് ചേർത്താൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി ഇളക്കി അടച്ച് വെച്ച് 2 വിസിലടിക്കണം. ചോറ് നല്ല സൂപ്പറായിരിക്കും. നമുക്ക് നോക്കാവേ, അടച്ച് വെച്ച് നമുക്ക് വിസിലടിപ്പിക്കാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. വിസിൽ ആയിക്ക് പോയി, തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ചോറ് ഓർണ ഓർണത്തെ തൊടാതെ കിടക്കണം. നമ്മുടെ 4 അരിക്ക് ഇരട്ടി വെള്ളം ചേർക്കണ്ട, 2 ഗ്ലാസ് വെള്ളം ചേർക്കണ്ട, 1.25 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. നമ്മുടെ ബിരിയാണി ചോറും റെഡി ആയിട്ടുണ്ട്.